Ayodhya Ramachatra Narmana Purogadi Valambran Jianum, Prajarna Narthan BJP Nikan Narthanada Arkum and Slavu Marina, Loksabha Terenadapil, Otu Lichimachana Triptigaramai Narmana Narakunda in Gurfa Grehatin de Pani, October Purti Rikan Agumanum, Pradeshik in the BJP Velipati. December 21 അടുത്ത വർഷം ജനുവരി 14 ന് ഇടയിൽ പ്രതിഷ്ഠ സ്ഥാപിച്ച് ക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നു കൊടുക്കാനാണ് പരിപാടിയത്രേ. 2024 ജനുവരി 1 ന് രാമക്ഷേത്രം പൂർത്തീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2020 ഓഗസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അതിന്റെ നിർമ്മാണത്തിന് കല്ലിട്ടത്. രാഷ്ട്രീയ പ്രചാരണത്തിനായി ക്ഷേത്ര നിർമ്മാണം ഉപയോഗിക്കുകയാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ഈ ഒരു ആരോപണം പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികൾക്കുമുണ്ട്. ഇക്കൊല്ലം 9 സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ വോട്ട് തേടാനാണ് ഇതെല്ലാം നടത്തുന്നത്. അതിലൊരു സംശയവുമില്ല. അതേസമയം ബാബറി മസ്ജിദിന് പകരം മറ്റൊരു സ്ഥലത്ത് മുസ്ലിം പള്ളി നിർമ്മിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ കാര്യത്തിൽ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇവർ മിണ്ടുന്നുമില്ല. അധികാരത്തിലേക്കുള്ള ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ പ്രയാണത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കൽ. LK അദ്വാനി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ 1992 ഡിസംബർ 6 പള്ളി തകർക്കും മുൻപ് രാജ്യമൊട്ടുക്ക് തീവ്ര വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് കലാപങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പള്ളിയുടെ കുംഭഗോപുരങ്ങൾ തകർക്കുമ്പോൾ തകർന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മഹിതമായ മൂല്യങ്ങൾ കൂടിയായിരുന്നു. ഹിന്ദുത്വ ഭീകരതയെ തടയാൻ ഏതറ്റം വരെ പോകാൻ കഴിയുമായിരുന്നിട്ടും അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി PV നരസിംഹറാവു പള്ളി പൊളിക്കലിന് മൗന അനുവാദം നൽകിയെന്നത് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ലജ്ജാകരമായ ഒരു അധ്യായമാണ്. അന്ന് പള്ളി തകർത്തുകൊണ്ട് ഹിന്ദുത്വ ഭീകരർ ആക്രോശിച്ചത് കാശി മധുര ബാക്കിഹേ എന്നാണ്. അതായത് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തു, ഇനി കാശിയിലെ ഗ്യാൻവാപ്പി മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദും തകർക്കാൻ ബാക്കിയുണ്ടെന്നാണ്. ഈ രണ്ട് പ്രഖ്യാപനവും സാധ്യമാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ഇപ്പോൾ BJP തുടരുന്നത്. നവ ലിബറൽ കോർപ്പറേറ്റ് അനുകൂല നയം സൃഷ്ടിച്ച വിലക്കയറ്റവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മൂലം ദുരിതത്തിലായ ഇന്ത്യൻ ജനത മോദി സർക്കാരിനെതിരെ വർഗപരമായി സംഘടിക്കുന്നത് തടയുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. 1.5 വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ ഇങ്ങനെയൊരു ധ്രുവീകരണ തന്ത്രം BJP സംബന്ധിച്ച് അനിവാര്യമാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് മേൽ മറയായി വർഗീയതയുടെ കുട ഉയർത്തണം. ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഹിന്ദുമത സ്വഭാവത്തിലുള്ള ഒരു കൂറ്റൻ നിർമ്മിതി നിലനിന്നിരുന്നുവെന്ന് പ്രസ്താവിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ് 2010 സെപ്റ്റംബർ 30 അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിൻ്റെ സുപ്രധാന വിധിക്ക് കാരണമായത്. 2 ഏക്കർ 77 സെൻറ്റ് ഭൂമി 3 വിഭാഗത്തിനായി വീതിച്ചു നൽകിയ വിധിയെ അടിസ്ഥാനമാക്കിയാണ് രാമക്ഷേത്ര നിർമ്മാണവും പുരോഗമിക്കുന്നത്. സംഘപരിവാർ അനുകൂലികളായ ആർക്കിയോളജിസ്റ്റുകൾ റിപ്പോർട്ടിനെ സ്വാധീനിച്ചെന്ന ആരോപണം അന്നേ ഉണ്ടായിരുന്നു. ഇതിന് സമാനമായ തിരക്കഥയാണ് കാശി മധുര പള്ളികളുടെ കാര്യത്തിൽ സംഘപരിവാർ തയ്യാറാക്കുന്നത്. ഗ്യാൻവാപ്പി പള്ളിയിൽ May 17 ശിവലിംഗം കണ്ടെത്തിയതായി ഹിന്ദുത്വ സംഘടനകൾ അവകാശപ്പെടുന്നു. അതിനെ തുടർന്ന് ഈ പ്രദേശത്ത് സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യത്തിലുള്ള കോടതി വ്യവഹാരങ്ങൾ പുരോഗമിക്കുകയാണ്. പഴയ ഒരു ജലധാര യന്ത്രത്തിൻ്റെ ഭാഗങ്ങളെന്ന് കരുതുന്ന രൂപമാണ് ശിവലിംഗമായി ഉയർത്തിക്കാട്ടുന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് മധുര ഷാഹി ഈദ് മസ്ജിദിൽ സ്ഥലപരിശോധന നടത്താൻ തയ്യാറാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മധുര ജില്ലാ കോടതിയിൽ പറഞ്ഞത്. ജനുവരി 20 മുൻപ് റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ശ്രീകൃഷ്ണ ജന്മസ്ഥാനമെന്ന് വിശ്വസിക്കപ്പെടുന്ന മധുരയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പള്ളി തകർക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം. മാത്രമല്ല മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ കാലത്ത് കത്ര കേശവദേവ് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്ന ഒരു കഥയും കോടതിയെ ബോധ്യപ്പെടുത്താനും ഇവർ ശ്രമിക്കുന്നു. ഏതായാലും ഹിമാചൽ പ്രദേശിലും ഡൽഹി മുനിസിപ്പാലിറ്റിയിലും തകർന്നടിഞ്ഞ BJPക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് നേടാൻ ഇതല്ലാതെ BJPയുടെ പക്കൽ മറ്റു ആയുധങ്ങളൊന്നുമില്ല.